നമ്മളുടെ വീട്ടിലെ മക്കൾക്ക് നമ്മൾ ചെറുപ്പത്തിലെ നിസ്കാരം ശീലിപ്പിക്കണം. അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ പുരോഗതി ഉണ്ടാകും, നമ്മളുടെ വീട്ടിൽ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഉണ്ടാകും. നിങ്ങളൊന്ന് നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 1600 ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ വിളിച്ചിട്ട് ഒരു ദിവസം റസൂലുള്ള പറയുകയാണ്, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, മുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ വീട്ടുകാരോടൊക്കെയും നിസ്കരിക്കാൻ പറയൂ. വീട്ടിലുള്ള ഭാര്യയോടും ഉമ്മയോടും വീട്ടിലുള്ള മക്കളോടുമൊക്കെ നിസ്കരിക്കാൻ പറയൂ. അങ്ങനെ നിങ്ങളെല്ലാവരും കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിക്കാത്ത മാർഗത്തിലൂടെ, നിങ്ങളെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരും. അബൂ ഹുറൈറ, അല്ലാ നിങ്ങൾക്ക് റിസ്ക് തരും, ആവശ്യമായതൊക്കെയും തരും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, വസ്ത്രം മാത്രമല്ല, വെള്ളം മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ സർവ വിഭവങ്ങളെക്കുറിച്ചും റിസ്ക് എന്ന് പറയുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂലുള്ള പറയുകയാണ്, അബൂ ഹുറൈറ, വീട്ടുകാരോടൊക്കെ നിസ്കരിക്കാൻ പറയൂ. അങ്ങനെ എല്ലാവരും നിസ്കരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണം വേണോ, അല്ല ഭക്ഷണം തരും. വെള്ളം വേണോ, വെള്ളം തരും. നിങ്ങൾക്ക് വസ്ത്രം വേണോ, വസ്ത്രം തരും. വീട് വേണോ, വീട് തരും. മക്കളെ കെട്ടിക്കാൻ ആവശ്യമായ സമ്പാദ്യം വേണോ, അത് തരും. നല്ല മക്കളെ വേണോ, അത് തരും. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായത് എന്തെല്ലാമുണ്ടോ സർവ വിഭവങ്ങളും അല്ലാഹു തരും. പക്ഷേ മാർഗം എങ്ങനെയെന്ന് ചിന്തിച്ചാൽ നമുക്കറിയില്ല. നമ്മളുടെ ബുദ്ധി അനുസരിച്ച്, നമ്മളുടെ ആസൂത്രണം അനുസരിച്ച്, നമ്മളുടെ പ്ലാനിംഗ് അനുസരിച്ച് അങ്ങനെ ഒന്ന് ലഭിക്കാൻ നമ്മളുടെ മുമ്പിൽ യാതൊരു മാർഗവും നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനല്ലേ? വീട്ടുകാർ മുഴുവൻ നിസ്കരിക്കുന്നതിന്റെ ബറക്കത്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായത് മുഴുവനും അബൂ ഹുറൈറ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു നിങ്ങൾക്ക് സൗജന്യമായി തന്നെ തരും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് അല്ലാഹു ഇത് പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ ഹദീസിന്റെ അർത്ഥം, അതിന്റെ ഗാംഭീര്യം, അതിന്റെ അർത്ഥ സമ്പൂർണത കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങളുടെ ജീവിത പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അബൂ ഹുറൈറ തങ്ങൾ മഹാനവറുകളെ തന്നെ വിളിച്ച് നബി തങ്ങൾ അങ്ങനെ ഒരു ഉപദേശം കൊടുത്തതിന്റെ കാരണം നമുക്ക് മനസ്സിലാകുന്നത്. മഹാനവറുകൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാചകം നമുക്ക് ഉദ്ധരിക്കാം. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, നശഅത്തു യതീമാ, ഞാൻ വളർന്നത് അനാഥ ബാലനായിട്ടാണ്. അങ്ങനെ എന്റെ നാട്ടിൽ എന്റെ ഉമ്മ മാത്രമാണ് എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നത്. അവസാനം നിവൃത്തിയില്ലാതെ വഹാജർത്തു മിസ്കീനാ, ഞാൻ അങ്ങകലെയുള്ള ദൗസ് ഗോത്രക്കാരനായിരുന്നു. ഞാൻ എന്റെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അനാഥ ബാലനായിട്ട്. എനിക്ക് സംരക്ഷിക്കാൻ എന്റെ ഉപ്പയില്ല, എന്റെ ഉമ്മയുടെ മാത്രം തണലിൽ ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ വിവരം ഞാൻ കേട്ടു. അവിടത്തെ നുബുവ്വത്തു ലബ്ധിയെക്കുറിച്ച് ഞാൻ കേട്ടു. അവിടത്തെ ആഗമനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഹിജ്റയുടെ 6 വർഷം കഴിഞ്ഞതിനു ശേഷം മഹാനവറുകൾ അതാ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്.
പോകുന്നതെങ്ങനെയാണ്? വഹാജർത്തു മിസ്കീന, കയ്യിൽ ഒരു പത്ത് പൈസ പോലുമില്ല, ഒരു ദിർഹമോ ഒരു ദീനാറോ കൈവശമില്ല. ഹസ്തശൂന്യനായി മാനവർകൾ മദീനയിലേക്ക് ഹിജറ പോയി. എങ്ങനെയാണ് ജീവിച്ചതെന്നറിയുമോ? വരുമാനമില്ലല്ലോ. വകുന്തു അജീറൻ ലിബുസ്റത ബിൻതി ഗസ്വാന ബിതുആമി ബത്വനി. തന്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തിന്റെ തീക്ഷ്ണത മഹാനവറുകൾ അതാ ഒപ്പിയെടുത്ത് വിവരിക്കുകയാണ്. അവിടെയുണ്ടായിരുന്ന ഗസ്വാനിന്റെ മകൾ ബുസ്ര എന്ന് പറയുന്ന സമ്പന്നയായ പെണ്ണ് ആ പെണ്ണിന് സേവനം ചെയ്തു കൊടുക്കും. അവളുടെ വീട്ടിലെ അടിമയെ പോലെ അവിടുത്തെ സേവകനായി ജീവിക്കുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനം എന്താണ്? എന്റെ വയറു നിറയെ ആഹാരം കഴിക്കാം, ആവശ്യമുള്ള ഭക്ഷണം തിന്നാം എന്നതല്ലാതെ മറ്റൊരു കൂലിയും കിട്ടാനില്ല, മറ്റൊരു ശമ്പളവുമില്ല, ഒരു വേതനവുമില്ല. അങ്ങനെ തൽക്കാലം വിശപ്പകറ്റാനുള്ള ഭക്ഷണത്തിന് പകരമായി അതാ ആ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ ആ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ജോലിയൊക്കെ ഒഴിവാക്കി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീന പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് അനുവാദം ചോദിക്കുകയാണ്, തിരുദൂതരെ, ഞാൻ ദൗസ് ഗോത്രത്തിൽ നിന്ന് യാത്രയും ദൂരെയുള്ള നാട്ടിൽ നിന്ന് എല്ലാം ഒഴിവാക്കി ഇങ്ങോട്ട് വന്നത് അത് അങ്ങയുടെ അടുത്തിരുന്നു കൊണ്ട് ഇൽമു പഠിക്കാനാണ്. അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാരിൽ അങ്ങ് എന്നെ ഉൾപ്പെടുത്തുമോ? അങ്ങനെയതാ മദീനയിലെ അഹുലുസുഫയുടെ കൂട്ടത്തിൽ ഒരാളായി മഹാനവറുകളും ഉൾപ്പെട്ടു. മദീനയിൽ നബി തങ്ങളുടെ അടുത്തിരുന്ന് ഇൽമു പഠിക്കാൻ തുടങ്ങി. നോക്കണം, ജീവിതമാർഗമില്ല, വരുമാനമാർഗമില്ല, ചെലവ് കൊടുക്കാൻ ഉപ്പയില്ല. ചെലവ് കൊടുക്കാൻ മദീനയിൽ പാവങ്ങളല്ലേ ഉള്ളത്? സ്വഹാബത്ത് മുഴുവൻ ദരിദ്രരല്ലേ? വല്ലപ്പോഴും ആരെങ്കിലും വല്ല ഈത്തപ്പനെ കുലയോ മറ്റു വല്ല മുന്തിരിക്കുലയോ അല്ലെങ്കിൽ ഒട്ടകത്തെയോ ആടിനെയോ കറന്ന പാലോ ഒക്കെ ആദ്യം ഉണ്ടാകുന്നത് നബിതങ്ങൾക്ക് ഹദിയയായി കൊണ്ടുവന്നു കൊടുക്കുമ്പോ നബിതങ്ങൾ തന്റെ പാവപ്പെട്ട ശിഷ്യന്മാരായ അഹുലുസുഫക്കത് കൊടുത്തിട്ട് താൽക്കാലികമായി അവരുടെ വിശപ്പകറ്റും അവരുടെ ദാഹമകറ്റും. അങ്ങനെയാണ് ആ പാവങ്ങളായ മുത്തല്ലിമീങ്ങൾ അവിടെ ജീവിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതാ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു, മദീന പള്ളിയിലേക്കൊരു ഹദിയയും വന്നിട്ടില്ല. എല്ലാവരും വിശന്നു വലഞ്ഞു. അബൂഹുറൈറ തങ്ങൾക്ക് വയറിന്റെ വിശപ്പ് സഹിക്കവയ്യാതെ മഹാനവറുകൾ അങ്ങനെ കടുത്ത വിശപ്പ് അനുഭവപ്പെടുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? കടുത്ത വിശപ്പുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ചോദിക്കലൊരു വഷളത്തരമല്ലേ? മഹാനവറുകൾ അതാ വഴിയോരത്തു പോയി നിന്നു. സ്വഹാബികൾ നടന്നു പോകുന്ന വഴിയോരത്ത് ചെന്നു നിന്നു. എന്നിട്ടതാ വഴിയിലൂടെ ആദ്യം കടന്നു വരുന്നതാരാൾ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വഴിയിലൂടെ കടന്നു വന്നു. മഹാനവറുകൾ അതാ സലാം പറഞ്ഞു. ഫസഅൽതുഹു അൻ ആയത്തിൻ ഫീ കിതാബില്ലാഹി വമാ സഅൽതുഹു ഇല്ലാ ലിയദ്ഉവനീ. സലാം പറഞ്ഞിട്ടൊരു മസ്അല ചോദിക്കുകയാണ്. ഒരായത്തോതിയിട്ട് സിദ്ദീഖ് തങ്ങളോട് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു അതിന്റെ അർത്ഥം ചോദിക്കുകയാണ്. പഠിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് പോലെ